ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉത്സവം 2021ന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ കണ്ണൂർ നാട്ടുപേക സംഘം ചിമ്മാനക്കളി അവതരിപ്പിച്ചത്. തെയ്യ വെള്ളാട്ട് കോലങ്ങളോട് സാമ്യമുള്ള ചായക്കൂട്ടുകളാണ് ചിമ്മാനിക്കളിയിലെ അവതാരകർക്ക്. ഉത്തര കേരളത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് പുലയ സമുദായം രൂപപ്പെടുത്തിയെടുത്ത ഗ്രാമീണ നാടകമാണ് ചിമ്മാനക്കളി. പുലയർ പാടിവരാറുള്ള ചോദിയും പിടയും എന്ന ദീർഘമായ പാട്ടിലെ കഥാഭാഗമാണ് ഇതിനവലംബം. പുലയ വിഭാഗത്തിന്റെ ചരിത്രവും ദൈന്യതകളും ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളും പാട്ടിനൊപ്പം നൃത്ത അഭിനയ രൂപത്തിൽ ആവിഷ്കരിക്കുന്നു. നർമ്മരസമൂർന്ന പാട്ടുകളും സംഭാഷണങ്ങളും ഉണ്ടാകും. തുടിയാണ് വാദ്യം. മാവിലൻ, മാവിലത്തി, മാപ്പിള തുടങ്ങിയവർ കഥാപാത്രങ്ങളാണ്. ഒരു കാലഘട്ടത്ത് ഈ കണ്ണൂര് എന്ന് പറയുന്ന ഉത്തര മലബാറിന്റെ ഈ പ്രദേശത്ത് പുലയ സമുദായത്തിന്റെ ഇടയിൽ നിലനിന്ന ഒരു ഗ്രാമീണ കാർഷിക ജനകീയ നാടകമാണ് ചിമ്മാനക്കളി. പകലന്തിയോളം വയലിൽ പണിയെടുത്ത് നെല്ലിന് പകരം കൂലിയായി പതിരി ലഭിച്ചുള്ള പ്രതിഷേധവും ഒപ്പം സ്ത്രീ സമൂഹത്തിന് നേരെയുള്ള കടന്നു കയറ്റത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പും നേർക്കാഴ്ചയിലൂടെ കാണിക്കുന്ന ഒരു കാർഷിക നാടകമാണ് ചിമ്മാനക്കളി. ആര്യർ നാട്ടിൽ പൊടിച്ചിടിച്ച ചോദികൾ മലനാട് കാണുവാൻ വേണ്ടി ആര്യ കപ്പൽ കയറി വരികയും കണ്ണൂര് വേളാപുരം എന്ന സ്ഥലത്ത് കപ്പലിൻ്റെ പല പറഞ്ഞ് ചോദ്യങ്ങൾ ഇറങ്ങുകയും നാടുവാഴുന്ന തമ്പുരാന്റെ കാര്യസ്ഥനായ മാവിലൻ കണ്ണൻ ചോദികളെ കണ്ടുമുട്ടുകയും ചോദികളെയും കൂട്ടി ഈ കാടും വയലുമൊക്കെ കൊത്തി പിടിപ്പിച്ച് പൊന്നു വിളിപ്പിച്ച് ഒടുവിൽ ചോദികൾക്ക് കൂലിയായി നെല്ലിന് പകരം പതിരി കൊടുത്തതിലെ പ്രതിഷേധവും തമ്പുരാന്റെ കാര്യസ്ഥനായ മാവിലൻ കണ്ണന്റെ ഭാര്യ മാവിലത്തി കുമ്പപെണ്ണ് വീട്ടിൽ ഒറ്റക്കായ സമയത്ത് ചക്കര വിൽക്കാൻ വന്ന മമ്മി എന്ന മാപ്പിള അവളെ കണ്ട് മോഹിക്കുകയും അവർ തമ്മിലുള്ള ആ ബന്ധം കണ്ണൻ കാണുകയും അവരെ തീവച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു രംഗം ഒരു തോറ്റത്തിലൂടെ പാടുകയും അതിന് അനുസ്യൂതമായ ചുവടുകൾ വെച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ചിമ്മാനക്കളി. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി മാട്ടൂൽ പ്രദേശത്ത് മാത്രമേ ചിമ്മാനക്കളി നിലവിലുള്ളൂ. കാഞ്ഞൻ പൂജാരിയുടെ മകൻ കെ കുമാരനും സംഘവുമാണ് ഈ കലാരൂപത്തിന്റെ പ്രായോജകർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.